പാളിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ശ്രീനിഷിൻ്റെയും പേളിയുടെയും ആ സന്തോഷം പോകാത്തതിൻ്റെ കാരണം ഇതുതന്നെയാണെന്ന് പ്രേക്ഷകർ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നൃത്തം കളിച്ചിരിക്കുകയാണ് പേളി, അതും രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം. നിലു ബേബിയും നിത്താര ബേബിയും ഉറങ്ങിയതിന് ശേഷം ഒരു പെരുമഴ വന്നു. ആ പെരുമഴയിൽ ഇപ്പോൾ ശ്രീനിഷിൻ്റെ കൂടെ ഇപ്പോൾ പേളിയും കൂടി എത്തിയിരിക്കുകയാണ്. ശ്രീനിഷ് അവിടെ മഴ നനഞ്ഞ് ആസ്വദിക്കുമ്പോൾ ഒപ്പം സൈഡിൽ മാറി നിന്ന പേളി ഈ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്നത് കണ്ടു. ഉടനെ ശ്രീനിഷ് അതെടുത്ത് വീഡിയോ ആക്കി. ഇതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു നൃത്തം കളിക്കുന്നത്. അത് അപ്പോൾ തന്നെ ശ്രീനിഷ് പകർത്തുകയും ചെയ്തു. ശ്രീനിഷിനറിയാം ഇത് എന്തുമാത്രം വേണ്ടപ്പെട്ട ഒരു നിമിഷമാണെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങൾ മറന്നുപോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞങ്ങൾ എത്ര നാളായി ഇങ്ങനെയൊക്കെ ആയിട്ടെന്ന്. ഒരിക്കലും അതിന് മടിക്കരുത്. ഇടയ്ക്ക് നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാനിപ്പോൾ ഇത് നൃത്തം ചെയ്യുമ്പോഴാണ് ആലോചിക്കുന്നത് ഞാനന്ന് നൃത്തം ചെയ്തിട്ട് എത്ര നാളുകളായി എന്ന്. കുട്ടികളും കുടുംബവും ഒക്കെ ആയതിന് ശേഷമുള്ള ഭൂരിഭാഗം സ്ത്രീകൾക്കും ഇതാണ് അവസ്ഥ എന്നാണ് കമന്റിലൂടെ തന്നെ പലരും പറയുന്നത്. ഇതുപോലെയാണ് പേളി ഞാനും. ഒന്ന് ഡാൻസ് കളിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിനുള്ള സമയവും സന്ദർഭവും കിട്ടുന്നില്ല എന്ന്. എന്നാൽ അതിൻ്റെ താഴെ നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട്, എന്തിനു മടിക്കണം, നിങ്ങൾ ഡാൻസ് ചെയ്യണമെന്നും മക്കൾ വളർന്നോളുമെന്നും അത് വിഷമിക്കേണ്ട എന്നൊക്കെ പ്രേക്ഷകർ ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്ത് മറ്റുള്ള സ്ത്രീകളെയും കൂടെ ആവേശഭരിതരാക്കുകയാണ്. പേളിയുടെ നൃത്തം കണ്ടപ്പോൾ എനിക്കും ഇങ്ങനെ നൃത്തം ചെയ്യണമെന്ന് ഉണ്ട് എന്നും പറയുന്നുണ്ട്. ശ്രീനിഷിനെ പോലെ ഒരാളുള്ളപ്പോൾ പേളിക്ക് എപ്പോൾ വേണമെങ്കിലും നൃത്തം ചെയ്യാമല്ലോ എന്ന് പറയുന്നവരും ശ്രീനിഷിനെ പിന്തുണയ്ക്കുന്നവരും ഒരുപാട് പേരാണ്. ശ്രീനിഷാണ് പേളിയുടെ ഏറ്റവും വലിയ സമ്മാനമെന്നും ഭാഗ്യമെന്നും എടുത്തു പറയുന്നവരാണ് ഭൂരിഭാഗം പേരും. ശ്രീനിഷ് ഉള്ളതുകൊണ്ട് പേളിക്ക് ഇങ്ങനെ സമാധാനമായി കഴിയാം. നമ്മുടെ വീട്ടിലൊക്കെ അതല്ല സ്ഥിതി എന്ന് പറഞ്ഞ് ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്യുന്നുണ്ട്. ശ്രീനിഷിനെ സമ്മതിക്കണമെന്നും ശ്രീനിഷ് ഉള്ളതുകൊണ്ടാണ് പേളി ഇത്ര സന്തോഷമായി ഇരിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ നിരവധി പേരാണ് കമൻ്റ് ചെയ്ത് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പേളിയുടെ കമൻ്റ് കൂടി വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. ഒരിക്കലും ഡാൻസ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ നല്ലൊരു ഡാൻസർ ആയിരിക്കില്ല, പക്ഷേ ഒരിക്കലും ഡാൻസ് ചെയ്യാതിരിക്കരുത്. നല്ല സ്റ്റെപ്പുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഡാൻസിന് നൃത്തം ചെയ്യണം. അത് ഏറ്റവും കൂടുതൽ നല്ലതായി നടക്കുന്ന കാര്യമാണ്. ശ്രീനിഷ് ഇങ്ങനെ മഴയിൽ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ മുട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഡാൻസ് കളിക്കാതെ ഇങ്ങനെ മറന്നുപോയി എന്ന് പോലും ഞാൻ ചിന്തിച്ചു. എങ്ങനെ എനിക്ക് നൃത്തം കളിക്കാതെ ഇരിക്കാൻ പറ്റുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഡാൻസിങ് ആണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഈ ചെറിയ സ്റ്റെപ്പിൽ ഞാൻ കുറേയധികം നേരം ഡാൻസ് ചെയ്തു. എനിക്ക് കുറേ സന്തോഷം ലഭിച്ചു. ഇത് മാത്രമാണ്, ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടാണ് നൃത്തം ചെയ്യുന്നത്. അതുമാത്രമാണ് എനിക്ക് കിട്ടുന്ന ഏക സന്തോഷം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ചപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം കിട്ടിയ സന്തോഷം പോലെ തോന്നിയെന്ന് പറയുന്നു. ഞാനും കൂടെ വേണമായിരുന്നുവെന്നാണ് ശ്രീനിഷിൻ്റെ കമൻറ്റ്. ചേച്ചിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടവരുമുണ്ട്. എന്ത് ഇരുത്തതും ചേച്ചി കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായി. കക്കാൻ പോണ്ട എന്നും ഇരുട്ടിൽ പേളിയെ മനസ്സിലാക്കാൻ പേളിയുടെ മുടി മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. കളിയാക്കിക്കൊണ്ട് പിന്തുണയ്ക്കുന്നവർ ഒരുപാട് പേരാണ് പേളിക്കുള്ളത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.